വിശദമത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതലുള്ള ത്രിവചനങ്ങൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവചിച്ചു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഈശോ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും ഈശോ കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു നമ്മുടെ കർത്താവായ നിശിഹായിക്യ സ്തുതി ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാം വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഈശോയും നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അതിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വലിയ നോമ്പ് നന്നായിട്ട് പാലിച്ച് നമ്മുടെ ശരീരത്തെ മനസ്സിനെയും ആത്മാവിനെയും എല്ലാം ബലപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറച്ചിയും മീനും മുട്ടയൊക്കെ ഉപേക്ഷിക്കുക അതിലങ്ങ് അവസാനിക്കും മിക്കവാറും നോമ്പൊക്കെ അവിടെ അങ്ങ് തീരും ചെറുക്കു വലിയ സങ്കടമാണ് ഇത് മൂന്നും കൂടെ ഉപേക്ഷിക്കണം എന്നാൽ പിന്നെ കുറച്ച് മത്സ്യമാകാം അത് ഈ മാംസത്തിൻ്റെ കണ്ടത്തിൽ പെടത്തില്ലല്ലോ അതങ്ങോട്ട് കഴിക്കും മാംസത്തേക്കാ കൂടുതൽ മത്സ്യം കഴിച്ച് നോമ്പ് നോക്കുന്നവരുണ്ട് അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക അതിലൂടെ എന്നിട്ട് ഈ പറയുന്ന മാംസ്യമോ മത്സ്യമോ ഒക്കെ ഒഴിവാക്കുക അങ്ങനെ നോമ്പ് നോക്കുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ അടിസ്ഥാനം എന്താണ് എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി നോമ്പ് നോക്കേണ്ടത് നോമ്പ് നമുക്ക് മനസ്സിനും ആത്മാവിനും മാത്രമല്ല ശരീരത്തിനും ഒത്തിരി പ്രയോജനം നൽകുന്ന ഒരു കാര്യമാണ് നോമ്പെന്ന് പറയുന്നത് കേവലം കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വർജിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രാർത്ഥനയിൽ വളരുക എന്നുള്ളതുണ്ട് അതോടൊപ്പം ഉപവസിക്കുക ചില ദിവസങ്ങൾ ഉപവസിക്കുക വെള്ളിയാഴ്ചകളിലൊക്കെ ഉപവാസം നോക്കുക അങ്ങനെ ശരീരത്തിനും മനസ്സിനും എല്ലാം കുറെ ഒരു കാലം കുറച്ച് ശാന്തത സ്വസ്ഥത കൊടുക്കുന്ന ഒരു കാലമാണ് ആത്മീയമായ ഊർജം കൊണ്ട് നിറയുകയാണ് നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ എന്തുകൊണ്ടാണ് എന്തിനാണ് ക്രിസ്ത്യാനി നോമ്പ് നോക്കുന്നത് കൃത്യം ഉത്തരം ഈശോയുടെ മരണം പീഡാനുഭവവും മരണത്തെയും അനുസ്മരിച്ച് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമ്മളും ചെറിയ ഒരു ത്യാഗമെടുത്ത് ജീവിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഉയർപ്പിൻ്റെ മഹിമയെക്കുറിച്ച് ശരിയായിട്ട് ധ്യാനിക്കുക ചിലതൊക്കെ മദ്യപാനം നിർത്തും നാൽപ്പത് ദിവസത്തേക്ക് എന്തിനാ നാൽപ്പത്തൊന്നാം ദിവസം നിർത്തിയതിനും കൂടെ എല്ലാം കൂടെ കുപ്പിക്കണക്കിന് മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണല്ലോ ഈസ്റ്ററിനും ക്രിസ്മസിനും എല്ലാം നമ്മുടെ ആൾക്കാർ ഒത്തിരി കുടിക്കുന്നത് രണ്ട് ദിവസം കൊണ്ടൊക്കെ അറുന്നൂറ് കോടി രൂപയ്ക്ക് മദ്യം കുടിക്കുന്ന പാർട്ടികളാണ് നമ്മൾ മലയാളികൾ അറുന്നൂറ് കോടി രൂപ മദ്യം മാത്രം കഴിച്ച് ജീവിക്കുക എന്നിട്ട് നമുക്ക് മുഴുവൻ സാമ്പത്തിക പരാതിയാണ് നമ്മൾ പറയുന്നത് വല്ലോരും വിശ്വസിക്കും ഏറ്റവും പാവപ്പെട്ടവനാണ് കൊണ്ടുപോയി ഈ വിവറയിൽ കൊണ്ടുപോയി കാശെല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ രീതിയിലുള്ള ഒരു നോമ്പുനോട്ടം പോലും അല്ല നാൽപ്പത് ദിവസം മദ്യപിക്കാതിരിക്കുന്നത് നാൽപ്പത്തൊന്നാം ദിവസം മദ്യപിക്കാനാണെങ്കിൽ അതുകൊണ്ട് തന്നെ കാര്യം ഇത് പാപമാണെന്നും പാപ വഴികളാണെന്നും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല നാൽപ്പത് ദിവസത്തേക്കോ അമ്പത് ദിവസത്തേക്കോ ഞാൻ എൻ്റെ അമ്മായി അമ്മയെ കുറ്റം പറയത്തില്ല എന്ന് പറയുമ്പോൾ അത് അമ്പത്തൊന്നാം ദിവസം വർധിച്ച വീര്യത്തോടെ കുറ്റം പറയാനാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല അതാണ് യഥാർത്ഥ മാനസാന്തരമില്ലാത്ത നോമ്പാചരണം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല അതേസമയം നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാപ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഈ നോമ്പുകാലം ഉപയോഗിക്കുന്നു അത് നോമ്പ് നോക്കിക്കൊണ്ട് പ്രായ്ചിത്തം ചെയ്തുകൊണ്ട് യഥാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ വഴിയിലൂടെ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ ആ പാപ തഴക്കത്തെ ഞാൻ അതിജീവിക്കുകയാണ് അതിന് കർത്താവ് നമ്മളെ സഹായിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലും കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവ് നടന്ന വഴികളിലൂടെ പീഡാസഹനത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഒരു സാഹചര്യം കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുക നമ്മുടെ മാർത്തോമാ നസ്രാണികൾ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് ദിവസത്തോളം നോമ്പ് നോക്കുമായിരുന്നു നോമ്പ് ഉപവാസം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഒരു വലിയ പാരമ്പര്യമാണ് അതുകൊണ്ടായിരിക്കാം ഇത്രയും വിശ്വാസമുള്ള ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകളായിട്ട് രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചു കൃത്യമായിട്ട് നോമ്പ് നോക്കുന്ന ഒരു സമൂഹമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ധാരാളിത്വത്തിൻ്റെ അതാണ് ഇഷ്ടമുള്ള ഭക്ഷണം അന്നേരം തന്നെ മേടിച്ച് കഴിക്കുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെയാണ് ഇന്നുള്ളത് പണ്ട് വീടുകളിലൊക്കെ നമുക്കറിയാം മത്സ്യമൊക്കെ മത്സ്യവും മാംസ്യവും പ്രത്യേകിച്ച് മാംസാഹാരമൊക്കെ കഴിക്കുന്നത് ഞായറാഴ്ചകളിൽ മാത്രമാണ് അങ്ങനെയാണല്ലോ പള്ളികളോട് ചേർന്ന് ഇറച്ചിക്കടകൾ ഒക്കെ ചിലയിടങ്ങളിൽ വളർന്നു വന്നത് അതുപോലെ മീനെ വീട്ടിലൊക്കെ കൊണ്ട് തന്നാൽ മാത്രം പോയി മീൻ മേടിക്കും അല്ലെങ്കിൽ അതുമില്ല അല്ലെങ്കിൽ ആ പച്ചക്കറിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ടൊക്കെ ഒരു ജീവിതമാണ് അതല്ലാതെ ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും ഇഷ്ടമുള്ള നേരത്തൊന്നും കിട്ടത്തില്ല കിട്ടുമ്പം കഴിച്ചു അത്രേ ഉള്ളൂ അതൊരു ആത്മപരിത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു നല്ലൊരു പരിശീലനത്തിൻ്റെ ജീവിതമായിരുന്നു അപ്പം നമ്മൾ ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈശോയുടെ പീഡാസഹനങ്ങളോട് നമ്മളെ തന്നെ ഐക്യപ്പെടുത്താനും താതാത്മ്യപ്പെടുത്താനുമാണ് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താൻ ഏറ്റവും നല്ല മാർഗം നോമ്പാണെന്ന് ഞാൻ പറഞ്ഞു അതെന്താണ് പലരും നോമ്പ് നോക്കുന്നത് വീട്ടിൽ പിള്ളേരണെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് ബീഫ് ഫ്രൈ ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ ആണ് അമ്മ ഇത് ഉണ്ടാക്കുന്നത് എന്നിട്ട് അമ്മ തന്നെ ബീഫ് ഫ്രൈ അങ്ങോട്ട് കഴിക്കും കാരണം ടേസ്റ്റ് നോക്കണ്ടേ വെന്തോന്നൊക്കെ അറിയണം അതോടുകൂടി അമ്മയുടെ നോമ്പ് പോയി അപ്പന് പിന്നെ നോമ്പുകാലം എന്ന് പറയുന്നൊരു കാലമേ ഇല്ല പുള്ളിക്ക് ധനഹാകാലം കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഉയർപ്പ് കാലം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാലം ഇല്ലെന്നാണ് അപ്പം പറയും അപ്പോൾ അത് അബദ്ധത്തിലങ്ങാണ്ട് അച്ചടിച്ച് വന്നതാണ് നോമ്പുകാലം അങ്ങോട്ട് കാലം ഇല്ല ധനഹാകാലം കഴിഞ്ഞാൽ പിന്നെ നേരെ ഉയർപ്പാണെന്നാണ് ചേട്ടൻ്റെ വഷം മമ്മിയാണെങ്കിൽ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് നോമ്പ് നോക്കുകയില്ല കൊച്ചൊന്നും നോമ്പ് നോക്കില്ല പിന്നെ ആരാ വീട്ടിൽ നോമ്പ് നോക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒരു കുറവ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ദൈവവുമായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് നമ്മുടെ വീട്ടിൽ നാൽപ്പത് ദിവസം മാംസം വാങ്ങുന്നില്ല കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കൊച്ചു പിള്ളേർ ചോദിക്കും മമ്മീത്തേ മീൻ വേണോ മീൻ ചോദിച്ചോണ്ട് ആൾ വന്നു എന്താ മേടിക്കാത്ത ഉടനെ അമ്മ പറയുകയാണ് മോനെ ഇത് കാലമാണ് ഉച്ച ചോദിക്കുക എന്തുവാണ് ഈ നോമ്പ് കാലം വളരെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കർത്താവായ ഈശോ നമുക്ക് വേണ്ടി കുരിശിലിൽ ത്യാഗപൂർവ്വം മരിച്ചു നമ്മളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവിടുന്ന് മരിച്ചു മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഈശോയുടെ പീഠാനുഭവങ്ങളോടും മരണങ്ങളോടും താതാത്മ്യപ്പെട്ട് നമ്മളും ചെറിയ ഒരു പരിത്യാഗം ചെയ്യുകയാണ് നമ്മൾ വലിയ പീഡാസാനത്തിനൊന്നും പോകുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് പിള്ളേർക്കതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തേ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് നോമ്പ് നോക്കും ഞാൻ ഇടവകളൊക്കെ ഇരിക്കുമ്പോൾ മുതിർന്നവരോട് നോമ്പ് നോക്കാൻ പറയുന്നതിനേക്കാളും കൂടുതൽ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളോട് നോമ്പ് നോക്കാൻ പറയുകയും അവരെ അതിന് വെല്ലുവിളിക്കുകയും ചെയ്യുമായിരുന്നു പിള്ളരെയൊക്കെ ആ വെല്ലുവിളി സ്വീകരിക്കും അവർ നോമ്പ് നോക്കുന്നു മാത്രമല്ല അവർ വീട്ടിലെല്ലാവരെയും കൊണ്ട് നോമ്പ് നോക്കിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ചാലുള്ള ഒരു ഗുണം അപ്പം നോമ്പാചരണത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ കുടുംബങ്ങൾ മറന്നു പോകരുത് വിശ്വാസം പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ് അതും ഏറ്റവും കാതലായ വിശ്വാസ രഹസ്യങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരമാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഇതുപോലെ നോമ്പുണ്ട് ഈശോയുടെ ഉദ്ധാനത്തിന് മുമ്പും നോമ്പുണ്ട് ഇതിലൂടെ നമ്മൾ വിശ്വാസ രഹസ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ അനുഷ്ഠിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇടദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ശനിയാഴ്ച ഉണ്ടെങ്കിൽ നിവൃത്തി ഉണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുർബാനയ്ക്ക് പോകണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം നോക്കണം എന്നിട്ട് കുരിശൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കർത്താവ് നടന്ന വഴികളിലൂടെയെല്ലാം നമ്മൾ നടക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിശ്വാസത്തിൽ അറിയാതെ അങ്ങ് ആഴപ്പെടുകയാണ് അപ്പോൾ ആദ്യത്തെ പ്രയോജനം ഈ നോമ്പ് നോക്കുന്നതിന് ആദ്യത്തെ പ്രയോജനം ഈശോയുടെ പീഡാ സഹനങ്ങളോടും മരണത്തോടും താതാത്മ്യപ്പെടുന്നു ഐക്യപ്പെടുന്നു രണ്ടാമതായിട്ട് നമുക്ക് തന്നെ ഒരു വലിയ കരുത്ത് കിട്ടും എന്താണത് ആത്മനിയന്ത്രണത്തിന്റെ കരുത്ത് രുചികരമായ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ അപാരമായ മനക്കരുത്ത് വേണം അല്ലെങ്കിൽ നമ്മൾ ഓർക്ക് അത് ഇച്ചിരി കഴിച്ചേക്കണം ഈ ഷുഗർ പിടിച്ച ചേട്ടന്മാരുടെയൊക്കെ ഷുഗറാണ് മധുരം ഒന്നും കഴിക്കാൻ പോയി എന്നാലും അവരുടെ മുമ്പിൽ ഒരു ഐസ്ക്രീം കൊണ്ടുവച്ച് നോക്കിയേ അവർ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് തീരുമാനിക്കൂ എന്നാ ആ ഇത്തവണ കാഴ്ച കാരണം മനസ്സിന് കരുത്തില്ല ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ പോവും അതാണ് എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ആത്മനിയന്ത്രണം അഭ്യസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൗർബല്യത്തിലാണ് നമ്മൾ ദുർബലരായ മനുഷ്യരായിട്ട് മാറുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ തലമുറയെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആത്മശക്തി ചോർന്നു പോകുന്ന ഒരു സമൂഹമാണെന്ന് കരുത്തില്ലാത്ത ഒരു സമൂഹം ചില നിലപാടുകൾ എടുക്കാൻ നമുക്ക് കരുത്തില്ല ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കരുത്തില്ല ഓ വഴക്ക് വേണ്ട നമുമാർ പറഞ്ഞ പോലെ ഏതേക്കാം എന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്ന പാർട്ടികളാണ് നമ്മൾ നമുക്ക് ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും മൂല്യാധിഷ്ഠിതമായിട്ട് ജീവിക്കാനും സാധിക്കാത്തതിൻ്റെ കാരണം ഈ ഉൾക്കരുത്തില്ലാത്തത് കൊണ്ടാണ് ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളോട് നോ പറയണം അത് ഭക്ഷണത്തോട് നോ പറയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച മാംസവർജനവും ഇരുപത്തഞ്ച് നോമ്പോ അമ്പത് നോമ്പോ ഒക്കെ നോക്കി ഒന്ന് പഠിപ്പിച്ചേ പിള്ളേര് നല്ല കരുത്തുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരും പല ഇഷ്ടമുള്ള പല കാര്യങ്ങളോട് നോ പറയാനായിട്ട് അവർ പഠി പഠിക്കും ഇന്ന് ക്രിക്കറ്റ് മാച്ചുണ്ട് അതെനിക്ക് ജീവനാണ് നാളെ പരീക്ഷയാണ് പരീക്ഷ ജയിക്കണമെങ്കിൽ ഈ ക്രിക്കറ്റ് മാച്ചിനോട് നോ പറഞ്ഞേ പറ്റൂ അതിന് കരുത്ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടത്തില്ല കമ്പ്യൂട്ടർ ചിപ്പൊന്നും അല്ല നമ്മുടെ പിള്ളേര് ചാർജ് ചെയ്യാ അവരത് പഠിച്ചെടുക്കണം ആ ശീലം അതെങ്ങനെയാണ് ഇഷ്ടമുള്ള ചില കാര്യങ്ങളോട് നോ പറഞ്ഞ് പതുക്കെ പതുക്കെ അവരങ്ങ് പഠിക്കുകയാണ് അപ്പോൾ ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു തലത്തിൽ വളരണമെങ്കിൽ വളരാൻ ഈ നോമ്പാചരണവും ഉപവാസവും നമ്മളെ ഒത്തിരിയേറെ സഹായിക്കും ഉപവാസം എടുക്കുന്ന ദിവസം നമുക്ക് കൂടുതൽ വിശപ്പൊക്കെ വരും അത് ശരിയാണ് ഉപവാസമാണെന്ന് അറിയുമ്പോഴേ നമുക്ക് വിശപ്പ് തുടങ്ങും പക്ഷേ അതെല്ലാം മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ് അതൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ച് അതൊരു പരിശീലനമാക്കി കഴിഞ്ഞാൽ ഒരു വലിയ വ്യത്യാസമാണ് അപ്പോൾ ആത്മശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് ആത്മീയമായിട്ട് നമ്മൾ ഈശോയുടെ അടുക്കും ഈശോയുടെ മരണോദ്ധാനങ്ങളെ ധ്യാനിക്കുന്ന ഒരവസരമായിട്ട് മാറും രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി കരുത്ത് വർദ്ധിക്കുകയാണ് മൂന്നാമതായിട്ട് നമ്മുടെ ശരീരവും കുറച്ചുകൂടി നന്നാവും എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പൊക്കെ ഒന്ന് മാറി നല്ല സാത്വികമായ ഭക്ഷണമൊക്കെ കഴിച്ച് പച്ചക്കറിയൊക്കെ കഴിച്ച് പത്ത് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ്സൊക്കെ അങ്ങോട്ട് നമുക്ക് തോന്നും നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും എല്ലാം സ്വാധീനിക്കുന്നു അപ്പോൾ നമ്മൾ ചി കഴിക്കുന്നത് സാത്വിക ഭക്ഷണമാണെങ്കിൽ ചിന്തകളും സാത്വികമാകും നമ്മുടെ പ്രവർത്തനങ്ങൾ സാത്വികമാകും അതുകൊണ്ട് ശരീരത്തിൻ്റെ ഈ ആരോഗ്യത്തെയും ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈശോ മരുഭൂമിയിൽ ഉപവസിക്കുകയായിരുന്നു ഞാൻ എപ്പോഴും ഈ മരുഭൂമിയിലൊക്കെ പോയി ഉപവസിക്കണമെങ്കിൽ അവന് വെള്ളം പോലും കിട്ടി കിട്ടിക്കാണുകയല്ലോ മരുഭൂമിയിൽ ഉണ്ട് കേട്ടോ കിട്ടി കിട്ടിക്കാണുമായിരിക്കും എന്നാലും എത്ര ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ് കർത്താവ് തിരഞ്ഞെടുത്ത് ഉപവസിക്കാൻ കഠിനമായ വഴികളിലൂടെ അവിടുന്ന് നടക്കുകയാണ് എന്തിനാ കരുത്തു വേണം എന്തിനാ കുരിശെടുക്കാൻ കരുത്ത് വേണം കുരിശെടുക്കാൻ കരുത്തു വേണമെങ്കിൽ പരുവരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ നടന്നു പഠിക്കണമെന്ന് മരുഭൂമിയിൽ തന്നെ പോയി ഉപവസിക്കണമെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു കഠിനമായ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ അവിടുന്ന് പഠിക്കുകയാണ് അവിടുത്തെ മാനുഷിക ശരീരത്തെ അവിടുന്ന് പരുവപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ നോമ്പ് ഉപവാസത്തിലൂടെയാണ് നാൽപ്പത് ദിവസങ്ങൾ അവിടുന്ന് നോമ്പ് അനുഷ്ഠിച്ചു അങ്ങനെ കർത്താവ് നോമ്പൊക്കെ നോക്കി അല്ലെങ്കിൽ ഉപവസിച്ച് നാൽപ്പത് ദിവസം ഉപവസിച്ച് മരുഭൂമിയിൽ നിന്ന് തിരികെ വരാൻ ഒരുങ്ങുമ്പം നമ്മുടെ സാത്താൻ കർത്താവിൻ്റെ കൂടെ കൂടി അതെ എന്തിനാ ഈ നാൽപ്പത് ദിവസം ആയല്ലേ ഭക്ഷണമൊക്കെ അയച്ചിട്ട് വെറുതെ എന്തിനാ നടന്ന് ക്ഷീണിക്കുന്നത് ഇവിടെത്തന്നെ കല്ലുകളുണ്ടല്ലോ ആ കല്ലുകൾ ഉടങ്ങി അപ്പം ആകാൻ പറ എന്നിട്ട് നീ തന്നെ കഴിച്ചോ ഞങ്ങൾക്ക് ആർക്കും തരണ്ട അതായത് എന്തേലും പ്രവർത്തിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചുമ്മാ ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കാതെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രലോഭനമാണ് എന്തെങ്കിലും പ്രവർത്തിക്കുക ധ്യാനവും പ്രാർത്ഥനയൊന്നും വേണ്ട പ്രവർത്തനമാണ് ആത്മീയത എന്ന് പറഞ്ഞ് പ്രവർത്തനമാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവിടെയാണ് കയറി പിടിക്കുന്നത് എന്താണ് നിന്റെ ആ നീയെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നവനെ വിലയുള്ളൂ അതുകൊണ്ട് ഈ കല്ലുകളോടൊക്കെ അപ്പമാകാൻ പറയാം അതുകൊണ്ട് നീ തന്നെ കഴിച്ചു എനിക്ക് വേണ്ട കർത്താവ് എന്താണ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ നേരിടുക രണ്ടാമത്തെ പ്രലോഭനം എന്താണ് വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറയുന്നത് എന്താണ് നീ താഴേക്ക് ചാടുക ആ അതും എന്തെങ്കിലും ചെയ്യുക ചെയ്തോണ്ടിരിക്കും എന്തിനാ താഴേക്ക് ചാടുമ്പോൾ ദൈവപുത്രനാണെങ്കിൽ മാലാഘമാര് ഒന്ന് തന്നെ കരങ്ങളിൽ താങ്ങും ഞങ്ങളൊന്ന് കാണട്ടെ നീ ഒന്ന് ചാടിക്കേ സ്വയം തെളിയിക്കാനുള്ള പ്രലോഭനമാണ് രണ്ടാമത്തെ പ്രലോഭനം നമുക്കൊക്കെ ഈ പ്രലോഭനം ഉണ്ടാവാം പലരും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ചാടി ചാടി വളർത്തവരൊക്കെ ഉണ്ട് ഇതുവരെ തെളിയിച്ചിട്ടില്ല ഇപ്പോഴും ചാടിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന ഗോപുരത്തിൽ നിന്ന് ഇതേ കണ്ടോ ഞാൻ കുടുംബക്കാരനാണ് ഞാൻ മകത്തുള്ളവനാണ് ഞാൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവിടെ ആ ഒരു പ്രലോഭനവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എപ്പോഴും മൂന്നാമത്തെ പ്രലോഭനം എന്താണ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചിട്ട് പറഞ്ഞു എന്നെ കുമ്പിട്ട് ആരാധികമാണ് ഇതെല്ലാം തരാം മണ്ണിനോട് പണത്തോടുള്ള ആർത്തി ഇത് നമുക്കുണ്ട് സമ്പാദിക്കുന്നതിൻ്റെ ദശാംശം കൃത്യമായിട്ട് ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്ക് കിട്ടിയതൊന്നും പോരാ പോരാ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക പണമുള്ളവർക്ക് ഉണ്ട് എന്ന് സമ്മതിക്കാൻ പോലും പറ്റാത്ത വല്ലാത്ത അവസ്ഥ അപ്പോ ഒന്നും ഇല്ലെന്നേ പറയുന്നു കൊടുക്കാൻ മനസ്സില്ലാതെ കൂടുതൽ കൂടുതൽ ഒരു വല്ലാത്ത ത്വര ഇതൊക്കെ നമ്മളിന്ന് കാണുന്ന പ്രതിഭാസങ്ങളാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മൂന്ന് തലങ്ങളെയാണ് ഈ സാത്താൻ്റെ പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു പ്രലോഭനം സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രലോഭനം സാത്താനെ ആരാധിച്ചിട്ടാണെങ്കിലും കൂടുതൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള ഒരു പ്രലോഭനം ഈ പ്രലോഭനങ്ങളിലൂടെയൊക്കെ കർത്താവ് കടന്നു പോവുകയാണ് മരുഭൂമിയിലേക്ക് അവിടുന്ന് പോകുന്നത് തന്നെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനാണ് എന്നാണ് പറയുന്നത് പക്ഷേ മരുഭൂമിയിൽ നിന്ന് നോമ്പ് ഉപവാസവും ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് സാത്താൻ കർത്താവിനെ സമീപിക്കുന്നത് കാരണം ഉപവസിക്കുന്നവനെ സാത്താൻ തുടത്തില്ല അവൻ ദൈവത്തോടൊപ്പമാണ് ഉപവാസവും പ്രാർത്ഥനയും എടുക്കുന്നവനെ സാത്താനൊന്നും തുടത്തില്ല ദൈവത്തിൻ്റെ കൂടെയാണ് അവൻ മരുഭൂമിയിൽ നിന്ന് താഴേക്ക് വരുന്ന വളരെ ദുർബലമായ ഒരു സമയം ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് സാത്താൻ ഓടിച്ചെന്നവർ പറയുന്നത് കല്ലുകൾ അപ്പമായി നീ തന്നെ ഞാൻ കഴിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ നോയിമ്പിനായിട്ടൊക്കെ നോയിമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഇതേ പ്രലോഭനങ്ങളുണ്ട് മരുഭൂമി അനുഭവത്തിലൂടെ നമ്മൾ സ്വയം പരുവപ്പെടുത്തിയെടുക്കുകയാണ് ഈ പ്രലോഭനങ്ങളെ നേരിടുവാൻ നമ്മൾ ശക്തി സംഭരിക്കുകയാണ് എന്തിനെയൊക്കെയാണ് അതായത് ഇങ്ങനെ പ്രവർത്തന നിരതനാകുക പ്രാർത്ഥന ഉപേക്ഷിക്കുക എന്തേലും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ പല വീടുകളിലും പ്രാർത്ഥനയില്ലല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നിരിക്കും ആമേൻ ഭക്ഷണം കഴിച്ചേക്കാം എന്ന് പറയുന്ന പാർട്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് പ്രാർത്ഥനയില്ല പ്രവൃത്തി മാത്രമേ ഉള്ളൂ അവസാനം അടുക്കുകയാണ് മനുഷ്യൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കാൻ കർത്താവിനെ കാത്തിരിക്കാൻ ശാന്തതയിലായിരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു അനുഭവം വേണം അതല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ച് 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 മുന്നോട്ട് പോവുകയാണ് ചിലർ കണ്ടിട്ടില്ലേ ആരോടെങ്കിലും അവർക്ക് വർത്താനം പറയണം ആരും വർത്താനം പറയാൻ അല്ലെങ്കിൽ ടി വി വലിയ ഉച്ചത്തിൽ വെക്കും കാരണം ഒരു ബഹളമൊക്കെ വേണം അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെ തന്നെ ആത്മനിയന്ത്രണത്തിൽ വളരാൻ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നേടാൻ അതുപോലെ നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടെ ആരോഗ്യമുള്ളതാക്കാൻ അതിലൊക്കെ ഉപരിയായി ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ധ്യാനിക്കാൻ ഈ നോമ്പുകാലം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വം ശിഹാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ